നിലവിലെ സർക്കാർ ഓഫീസുകളിലെ ഫയലുകളിൽ ഭൂരിഭാഗവും ഈ ഓഫീസ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇനി 3 മാസമാണ്, 3 മാസത്തിലധികം. അപ്പോൾ ആ സമയം കൊണ്ട് നല്ല തോതിൽ ഈ ഓഫീസ് സംവിധാനം കാര്യക്ഷമമാകും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ബാക്കി കിടക്കുന്ന ഫയലുകൾ മുഴുവനായി തന്നെ ഈ 3 മാസ കാലയളവ് കൊണ്ട് നമുക്ക് തീർപ്പാക്കാനാവണം. പിന്നീട് സ്വാഭാവികമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്കായിരിക്കും നാം നീങ്ങുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ എല്ലാ സർക്കാർ ഓഫീസുകളിലും അതത് ഓഫീസ് മേധാവിമാരുടെ ചുമതലയിലാണ് ഫയൽ തീർപ്പാക്കൽ നടപടി നടക്കേണ്ടത്. പ്രാദേശികമായ ഓഫീസുകളുടെ പ്രവർത്തന പുരോഗതി ജില്ലാ റീജിയണൽ ഓഫീസുകൾ വിലയിരുത്തണം. വകുപ്പിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതി വകുപ്പ് മേധാവി ഓരോ ഇടവേളകൾ നിശ്ചയിച്ച് വിലയിരുത്തണം. സെക്രട്ടേറിയറ്റിലെ തീർപ്പാക്കലിൻ്റെ ചുമതല ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർക്കായിരിക്കും. ഇതിൽ സംസ്ഥാന തലത്തിൽ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനായിരിക്കും. ചീഫ് സെക്രട്ടറിയും വകുപ്പ് മന്ത്രിമാരും മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് അവലോകനം ചെയ്യും. മന്ത്രിസഭയിൽ ഇത് വിലയിരുത്തും. വളരെ പ്രാധാന്യത്തോടെയാണ് ഇത് മന്ത്രിസഭ കാണുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭയടക്കം ഈ പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആരും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കണം. ഗൗരവമായി തന്നെ ഈ സമീപനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വിജയിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. വകുപ്പ് തലത്തിലുള്ള തീർപ്പാക്കലിനോടൊപ്പം ജില്ലാ തലത്തിലും ഇതിന് മേൽനോട്ട സംവിധാനമുണ്ടാകും. എല്ലാ വകുപ്പുകളിലെയും പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, ഇത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ റീജിയണൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിക്കും. അതോടൊപ്പം ഓരോ ജില്ലക്കും ചാർജുള്ള മന്ത്രിമാരുണ്ട്. അവരുടെ ചുമതലയിലും ഈ പരിശോധന നടക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ജില്ലാതല അവലോകനവും വകുപ്പുതല അവലോകനവും സംസ്ഥാനതല അവലോകനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. നിയമസഭാ സമ്മേളനം, ഓണ അവധി ഒക്കെ ഇതിനിടയ്ക്ക് വരുന്നതുകൊണ്ടാണ് സെപ്റ്റംബർ 30 വരെ എന്നുള്ള കാലയളവ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഫയലുകൾ യാന്ത്രികമായി തീർപ്പാക്കുന്ന നിലയുണ്ടാകരുത്. ഓരോ ഓഫീസിലും നിലവിലുള്ള പെൻഡിങ് ഫയലുകളുടെ എണ്ണം ആദ്യം തയ്യാറാക്കണം. ഓരോ മാസവും കൂട്ടിച്ചേർക്കുന്ന ഫയലുകളുടെ എണ്ണവും തീർപ്പാക്കുന്ന ഫയലുകളുടെ എണ്ണവും കണക്കെടുത്ത് ഓരോ മാസവും വിലയിരുത്തണം. ഇതിനായി ഒരു പദ്ധതിയും ആക്ഷൻ പ്ലാനും ഉൾപ്പെടെ തയ്യാറാക്കി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജൂൺ 4ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഓഫീസുകളും കൃത്യമായി പാലിക്കണം. നിലവിലുള്ള ചട്ടങ്ങളുടെയോ നടപടിക്രമങ്ങളുടെയോ സങ്കീർണത കാരണം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാലതാമസമോ തടസ്സമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവ വകുപ്പ് തലത്തിൽ തയ്യാറാക്കി അത് സമാഹരിച്ച് ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത്തരം നിർദ്ദേശങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്നത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. ജനങ്ങൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഇവിടെ മാസത്തിലുള്ള ഒരവധി ദിവസം ഈ ഫയലുകൾ വല്ലാതെ കൂടിക്കിടക്കുന്ന അവസ്ഥയിൽ അത് ഫയൽ തീർപ്പാക്കലിനായി മാറ്റിവെക്കാൻ കഴിയില്ലേ? അതും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം കാണേണ്ട ഒരു കാര്യം, നിയമസഭ ചേരുന്നു, ചോദ്യങ്ങൾ വരും, അതിന് മറുപടി നൽകണം. നിയമസഭാ സമിതി ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ സമയത്ത് നൽകണം. ഇത് നേരത്തെ കൃത്യസമയത്ത് ലഭ്യമാകാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം അതിന് നല്ല മാറ്റം വന്നു കഴിഞ്ഞു. ഓരോ നിയമസഭയിലും നിയമസഭാ സമ്മേളനത്തിന് മുൻപ് നൽകേണ്ട മറുപടികൾ ആ സമയപരിധിക്കുള്ളിൽ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ ഫയലുകൾ നിയമസഭയുമായി ബന്ധപ്പെട്ടത് ഇലക്ട്രോണിക് ഫയലുകളായി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. അക്കാര്യത്തിലും ജീവനക്കാരുടെ സഹകരണം ഉണ്ടാവണം. ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും ഒട്ടേറെ കേസുകളുണ്ടാകുന്നുണ്ട്. ആ കേസുകളിലെ വിധിന്യായങ്ങൾ സമയപരിധിക്കുള്ളിൽ നടപ്പാക്കേണ്ടതാണ്. പക്ഷേ ചിലതിലെങ്കിലും ആ സമയപരിധിക്കുള്ളിൽ നടപ്പാക്കൽ നടക്കുന്നില്ല. ഇത് ഒഴിവാക്കേണ്ട വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ കേസുകളുടെ നടത്തിപ്പിൽ, വിധി നടപ്പാക്കലിൽ, മേൽനോട്ടത്തിൽ, ഇതിനെല്ലാമുള്ള കാര്യക്ഷമത ഉറപ്പാക്കാൻ ഓരോ വകുപ്പിലും വകുപ്പ് മേധാവിയുടെ ഓഫീസിലും പ്രത്യേക സംവിധാനം ഒരുക്കണം. ഇക്കാര്യത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കും. കേസ് നടത്തിപ്പിലെ പോരായ്മയോ സർക്കാർ വക്കീലന്മാരുടെ അനാസ്ഥയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ സമയബന്ധിതമായി അറിയിക്കണം. സെക്രട്ടറിമാർ ഈ പ്രശ്നം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ, അതിന് സമയത്തിന് മറുപടി നൽകണം. സമയത്തിന് മറുപടി നൽകാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ സർക്കാർ സംവിധാനം മുഴുവനായി എടുത്താൽ ജീവനക്കാരുടെ എണ്ണം ആവശ്യത്തിനുണ്ട്. ചില സീറ്റുകളിൽ ജോലി കൂടുതൽ, ചില സീറ്റുകളിൽ ജോലി കുറവ്. ഇങ്ങനെയൊരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് വകുപ്പ് തലത്തിൽ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പ് ഇത്തരമൊരു പഠനം നടത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിലും നിയമവകുപ്പിലും ഇത്തരമൊരു പഠനം നടന്നു വരികയാണ്. ഇത് എല്ലാ വകുപ്പ് തലത്തിലും നടപ്പാക്കേണ്ടതുണ്ട്. സർവീസിനാവശ്യമായ തസ്തികകൾ കൂട്ടുന്നതിനും അനിവാര്യമല്ലാത്ത തസ്തികകൾ കുറവ് വരുത്തി ക്രമീകരിക്കുന്നതിനും ഇത് സഹായിക്കും. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല. ജീവനക്കാരുടെ കാര്യക്ഷമത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ സർക്കാർ വകുപ്പുകളിൽ കാര്യക്ഷമത നിശ്ചയിക്കുക അത്ര എളുപ്പമല്ല. ഉൽപ്പാദന മേഖലകളിൽ ഉൽപ്പാദനത്തിൽ പങ്കാളികളാകുന്നവരുടെ ആളോഹരിയാണ് കാര്യക്ഷമതയായി കണക്കാക്കുന്നത്. പക്ഷെ സർക്കാർ വകുപ്പുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ എത്ര ഫയലുകൾ തീർപ്പാക്കിയെന്ന് മാത്രം കാര്യക്ഷമതയുടെ മാനദണ്ഡമാവില്ല. ഉദാഹരണത്തിന്, സങ്കീർണമായ വിഷയങ്ങളടങ്ങുന്ന ഫയലുകൾ യാന്ത്രികമായ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉന്നയിച്ച് കീഴ്ത്തട്ടിലേക്കോ മുകൾത്തട്ടിലേക്കോ അയക്കുന്നത് അനഭിലഷണീയമായ പ്രവണതയാണ്. ഇത് ഉദ്യോഗസ്ഥ ശ്രേണിയിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്താൽ അത് ഫയലിൽ തീരുമാനമെടുക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കും. ഫയലുകളെ പല ഇനങ്ങളായി തരംതിരിച്ച് ഒരു പട്ടിക ഉണ്ടാക്കുന്നത് കാര്യക്ഷമമായ ഫയൽ തീർപ്പാക്കലിന് സഹായകരമാവും. ഇത് ഓരോ വകുപ്പിൻ്റെയും സ്വഭാവവും പ്രവർത്തന രീതിയും അനുസരിച്ച് അതത് വകുപ്പുകളിൽ ചെയ്യേണ്ടതാണ്. കാലപ്പഴക്കം ഉൾപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ സങ്കീർണത ഈ തരംതിരിക്കലിൻ്റെ പ്രധാന ഘടകങ്ങളായി മാറണം. ഇതിനു പുറമെ മറ്റൊരു രീതിയിലും ഫയലുകൾ തരംതിരിക്കാവുന്നതാണ്. അതിൽ സർക്കാർ വകുപ്പ് തല തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഫയലുകൾ, പദ്ധതികൾ, സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം, ഇങ്ങനെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകലിൻ്റെ പുരോഗതി വിലയിരുത്തലിൻ്റെ ഫയലുകൾ, ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച ഫയലുകൾ, ഭൂമി സംബന്ധമായും റവന്യൂ വകുപ്പുമായും ബന്ധപ്പെട്ടവ. ഇവിടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഭൂമി തരംമാറ്റം സംബന്ധിച്ച് വളരെയധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് പ്രത്യേകമായി തന്നെ നേരത്തെ പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്.